ഹായ്, എല്ലാവർക്കും ഏദൻസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നാരങ്ങ വെള്ളമാണ്. ഇപ്പോൾ നല്ല വേനൽക്കാലമാണ്. നാരങ്ങ വെള്ളമൊക്കെ നമ്മൾ ധാരാളം കുടിക്കാറുമുണ്ട്. വളരെ രുചികരമായിട്ടുള്ള രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള നാരങ്ങ വെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. ഇതിലേക്കായി മിക്സി ജാറിലേക്ക് ഒരു പകുതി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന കസ്കസ് 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇഞ്ചിയുടെ നീരാണ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ അരിച്ചാണിത് ചേർത്ത് കൊടുക്കുന്നത്. ജ്യൂസ് മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഒരു പകുതി ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്പൈസസിന് വേണ്ടിയിട്ട് ഞാൻ 1 പച്ചമുളകിൻ്റെ 1/4 ഭാഗം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിലോട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1 മിക്സി ജാറിലേക്ക് 1 പകുതി നാരങ്ങയുടെ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഇഞ്ചിയുടെ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുതിർത്ത് വച്ചിരിക്കുന്ന കസ്കസ് 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനാവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അളവിൽ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് വരാം. നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ രുചികരമായ നാരങ്ങ വെള്ളം തയ്യാറാക്കി. ഇവിടെ 2 റിഫ്രഷ്മെൻറ്റ് ജ്യൂസാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അയച്ചേക്കണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.